എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ കെ എസ് ഇ ബി 30 യൂണിറ്റ് വരെ യൂസ് ചെയ്യുന്നവർക്ക് ഫ്രീ വൈദ്യുതി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ആർക്കൊക്കെയാണ് അത് ശരിക്കും അത് കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് 30 യൂണിറ്റ് ഒരു മാസം യൂസ് ചെയ്യുന്നവർക്ക് 500 വാട്സ് കണക്ടിവിറ്റി ലോഡുള്ള, അതായത് ഓരോ വീട്ടിൽ നമ്മൾ ഓരോ അപ്ലയൻസിനും ഓരോ വാട്സായിട്ടാണ് കണക്കാക്കുക. അതിൽ 500 വാട്സിന് താഴെ ലോഡുള്ള, അതായത് കണക്ഷൻ ലോഡുള്ളവർക്കാണ് ഈ ഒരു ആനുകൂല്യം കിട്ടുന്നത്. 1997 സെപ്റ്റംബർ മുതൽ 20 യൂണിറ്റ് ഒരു മാസം യൂസ്, അതായത് 500 വാട്സ് കണക്ടിവിറ്റി ലോഡുള്ളവർക്ക് 20 യൂണിറ്റ് വരെ യൂസ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഇതുവരെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ അതിലൊരു 10 യൂണിറ്റും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണക്കായിട്ട് വരുമ്പോൾ ഒരു മാസം 60 യൂണിറ്റ് വരെ ഒരാൾക്ക് ഫ്രീ ആയിട്ട്, 500 വാട്സിന് താഴെ കണക്ടിവിറ്റി ലോഡുള്ള എല്ലാവർക്കും, നമ്മളൊരു 2 മാസം കൂടുമ്പോൾ 60 യൂണിറ്റായി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇനി 1 രൂപ പോലും കറണ്ട് ചാർജ് കെട്ടേണ്ടതായിട്ട് വരില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ 1000 വാട്സ് കണക്ടിവിറ്റി ലോഡ് ചെയ്യുന്നവർക്ക് 50 യൂണിറ്റ് വരെ ഒരു മാസം 50 യൂണിറ്റ്, അതായത് 2 മാസത്തെ ബില്ല് വരുമ്പോൾ 100 യൂണിറ്റിൽ താഴെയാണ് അവർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ യൂണിറ്റിനും 1.5 രൂപ വെച്ചിട്ട്, 1.50 രൂപ വെച്ചിട്ട് സർക്കാരിൻ്റെ സബ്സിഡിയും കാര്യങ്ങളും കിട്ടും. പക്ഷേ അത് ബി പി എൽ കാർഡ് ഉടമകൾക്ക് മാത്രമേ ആനുകൂല്യങ്ങളും, അല്ലാണ്ട് ബാക്കിയുള്ളവർക്കൊന്നും ആനുകൂല്യങ്ങളില്ല. ബി പി എൽ കാർഡ് ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ 1000 വാട്സ് നമ്മൾ കണക്ഷൻ ലോഡുള്ളവർക്ക് 100 യൂണിറ്റ് വരെ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് 1.5 രൂപ വെച്ച് മൈനസ് ചെയ്യുക. അതിൽ കൂടുതൽ വരികയാണെങ്കിൽ ആ സ്ലാബ് കട്ടാവും, പിന്നെ അവർക്ക് ഈ സബ്സിഡിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ വേറൊരു മെയിനായിട്ട് പറഞ്ഞത്, ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് ഒരുപാട് സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കും. ഇപ്പോൾ തിയേറ്റർ ആയാലും വല്ല കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ ആയാലും അവർക്കൊക്കെ ഒരുപാട് നഷ്ടങ്ങളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ കറണ്ട് ചാർജിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങളോ സബ്സിഡിയോ തരണം എന്നുള്ള രീതിക്ക് അവർ ഒരുപാട് റിക്വസ്റ്റും കാര്യങ്ങളും ഗവൺമെൻറ് വെച്ചു. അപ്പോൾ അവർക്കൊരു സന്തോഷ വാർത്തയായിട്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, തിയേറ്ററുകൾക്ക് ഫിക്സ്ഡ് ചാർജ്, അതായത് യൂണിറ്റ് എന്തായാലും അവരിപ്പോൾ യൂസ് ചെയ്യാൻ ചാൻസ് ഇല്ല, എന്താ തിയേറ്റർ വർക്ക് ചെയ്യാത്തതുകൊണ്ടില്ല. അപ്പോൾ ഫിക്സ്ഡ് ചാർജ് അവർക്ക് വലിയൊരു എമൗണ്ട് അപ്ലൈ, അതിൽ 50% വേവ് ചെയ്തിട്ടുണ്ട്, 50% സബ്സിഡി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 50% അടയ്ക്കണം. അതേപോലെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയിട്ടുള്ള വല്ല വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് 25% വരെ ഈ ഫിക്സ്ഡ് ചാർജ് ഇല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്നൊക്കെ അവർക്ക് മൈനസായി പോവും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ സപ്പോസ് ആരെങ്കിലും പ്രോപ്പറായിട്ട് ബില്ലും കാര്യങ്ങളൊക്കെ അടച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ വേവ് ചെയ്തിട്ടുള്ള അടുത്ത മാസത്തെ ബില്ലിൽ മൈനസ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കെ എസ് ഇ ബി ബോർഡെന്നും അതേമാതിരി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്കും ഷെയറും ചെയ്യും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കമൻറ്റ് ചെയ്യുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.